മനുഷ്യനിർമ്മിതമായ ലോകാത്ഭുതങ്ങളെല്ലാം തന്നെ ഒന്നിനു പിന്നാലെ ഒന്നായി അക്കമിട്ട് നിർത്തിയാലും മഹാരാഷ്ട്രയിലെ എല്ലോറ ക്ഷേത്ര സമുച്ചയം ഇന്നും വേറിട്ട് നിൽക്കും. ഒരു വലിയ കരിങ്കല്ലിൻ്റെ ഉൾവശം മുഴുവനും തുരന്ന് കളഞ്ഞ് നാല് വശത്തും ചുമരുകൾ മാത്രം ബാക്കി വെച്ച് അതിനെ ഒരു മുറിയാക്കി മാറ്റുക എന്നത് വലിയ പ്രയാസമേറിയ കാര്യമാണ്. ഇത്തരത്തിൽ നിർമ്മിച്ച ഒന്നാണ് എല്ലോറ ക്ഷേത്രം. AD 760 ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. ഭീമാകാരമായ ഒരൊറ്റ പാറക്കല്ലിലാണ് ഇതിന്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഞെട്ടലുണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മിതി വ്യത്യസ്തമാകുന്നത് ഇതിനാൽ തന്നെ. ഏകദേശം 400,000 ടൺ പാറയെങ്കിലും അതിനുള്ളിൽ നിന്ന് തുരന്ന് മാറ്റിയിട്ടുണ്ടാകുമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എല്ലോറയിലെ 16-ാം നമ്പറായി അടയാളപ്പെടുത്തിയിരിക്കുന്ന കൈലാസനാഥ ക്ഷേത്രമാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ നിർമ്മിതി. എല്ലോറയിലുള്ള 34 ക്ഷേത്രങ്ങളിൽ കൈലാസനാഥ ക്ഷേത്രം ആകാശത്തു നിന്ന് നോക്കിയാലും കാണാൻ കഴിയും. മനുഷ്യർ ചെയ്യുന്നതാണെങ്കിൽ ഇതിന് 1,000,000 വർഷത്തെ പരിശ്രമം തന്നെ വേണ്ടിവരും. 1682 ഔറംഗസീബ് എന്ന മുഗൾ രാജാവ് ഇത് മുഴുവനും തകർത്തു കളയാൻ ഉത്തരവിട്ടു. 1,000 ആളുകൾ 3 വർഷം നിരന്തരം പരിശ്രമിച്ചിട്ടും ഏതാനും ചില കൊത്തുപണികൾ ഒഴികെ ഒന്നും തകർക്കാൻ കഴിഞ്ഞില്ല. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചരണാദ്രി കുന്നുകളുടെ ചുങ്കത്തായ ഭാഗം തുരന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. 5-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ നിർമ്മിച്ച ബുദ്ധ, ഹിന്ദു, ജൈന ഗുഹക്ഷേത്രങ്ങളും വിഹാരങ്ങളാണ് ഇവിടെയുള്ള 34 ഗുഹയിലുള്ളത്. വലിയൊരു പാറയെ തന്നെ ക്ഷേത്രമാക്കി മാറ്റിയ അനുഭവം ഇവിടെ മാത്രമാണുള്ളത്.